ഏറ്റവും മലയാള സിനിമയില് ഏറ്റവും ജനുവിൻ ആയിട്ടും സത്യസന്ധനായിട്ടും പുള്ളിന്റെ അഭിപ്രായമാണ് നിങ്ങൾ അറിയായിരിക്കും സെഞ്ചോ ഇവിടെയുള്ള അവിടെ ഉള്ള പുള്ളിക്ക് ഭയങ്കര കുറെ നേരം സംസാരിച്ചു എന്തായാലും നിങ്ങള് ഭയങ്കര ഇഷ്ടമാണ് പുള്ളി. അല്ല എല്ലാം സത്യം പറയാൻ പറ്റില്ലല്ലോ, ആളുകൾ ഞാൻ പരമാവധി സത്യം പറയുന്നു. എന്റെ കാര്യം സത്യം പറയില്ല, ബാക്കിയുള്ളവരുടെ കാര്യം സത്യം പറയുന്നുണ്ടോ? അതിൽ നമ്മളുടെ മൂന്നാല് കോമ്പിനേഷൻ ടോക്ക് ഒരു സാധാരണ ടോക്ക്, സാധാരണ വിവാദമാക്കൂലല്ലോ ഇവിടെ ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. വളരെ പ്രൗഢ ഗംഭീരമായ സദസ്സാണ് ഇവിടെ. ബോളിവുഡ്, മലയാളം, മലയാളി വുഡ് എല്ലാ വുഡും ചേതാ മേലോരുണ്ട്. പിന്നെ നമ്മളുടെ യുവാക്കളുടെ ആരമായിട്ടുള്ള ഷൈൻ ചാക്കോ, ഷൈൻ ചാക്കോ കയ്യിൽ ഷൈൻ ചാക്കോ. അതുപോലെ നമ്മുടെ സിയാസ് കരീം, അമിതാഭ് ബച്ചനെക്കാട്ടും ഹൈറ്റുള്ള സിയാസ് കരീം ഇവിടം ചിരിക്കേണ്ടതാണല്ലോ ബോളിവുഡിലേക്ക് പോയ ആളുകൾ. പിന്നെ നമ്മുടെ മമ്മൂക്കാന്റെ സെയിം ഫേസില്, മമ്മൂക്കാന്റെ ശരിക്കും ദുൽഖർ സൽമാന്റെ മമ്മൂക്കാന്റെ ഫേസ് കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ പറയും പന്തളമാണ് കിട്ടിയതാണ് ആ ചിരിയിലെ മമ്മൂക്കല്ലേ. പിന്നെ നമ്മുടെ ഗഫൂർ ഷാ സിനിമ കണ്ടിട്ട് എനിക്ക് ഉറപ്പാണ് ഹൈദരാലിന്റെ കൂടിയ ഗഫൂർ ഷാസ് കൂടിയിട്ടുണ്ടെങ്കിൽ ഒരു മലയാള സിനിമക്ക് ഒരു വില്ലനെ കിട്ടുമെന്നുള്ളത്. ഹൈദരാലി എന്നൊരു വില്ലനാണെന്നുള്ളതാണ് പറയുന്നത്. അക്കൂടത്തിൽ ഗഫൂർ കാപ്പും പിന്നെ ഉമ്മറക്കലും പോയി മൊട്ടയും കൂടി അടിച്ചപ്പോ അദ്ദേഹം ശരിക്കും ഒരു വില്ലൻ ലുക്കുള്ളത്, ഒരു മുഖം ഒന്ന് തിരിച്ചാൽ മതി.